ഹലോ, കടയിൽ ഇറങ്ങിയതാ? അതേ പറഞ്ഞു, വീട്ടിൽ പാട് മേടിച്ചിട്ടുണ്ടല്ലോ. മറക്കരുതിട്ടാ. അറിയാമോ, ഇവക്ക് കാര്യങ്ങളൊക്കെ പറയുമ്പോ ചേട്ടൻ അറിയാൻ പാടില്ല, അതൊക്കെ സീരിയസ് ആയിരിക്കുമെന്ന്. എന്തോ ഉത്തരവാദിത്തുണ്ടപ്പോ, എങ്ങനെയാണ് ഒരു കുടുംബം നോക്കി ഉയർത്തണേ? ഭർത്താവെന്നും പറഞ്ഞ് പേരുമായിട്ട് നടന്നാ പോരാ, ഭാര്യയുടെ ആവശ്യങ്ങൾ കണ്ടാ മനസ്സിലാക്കണം. അമ്മാമായിട്ടതല്ലേ ഞാൻ രാവിലെ വിളിച്ചു പറയണത്. ഒരു വെറുതെ കയ്യും പേശി വന്നേക്കുന്നുണ്ടോ? ഒരു ഉത്തരവാദിത്വമില്ല ചേട്ടനെന്റെ കാര്യത്തിൽ. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവര് പോയി മേടിച്ചിട്ടില്ല. ആ ചമ്മല അവർക്ക് ഉണ്ടാവുമല്ല, അവിടെ വിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല. അവിടെ അവന് പറഞ്ഞ് മനസ്സിലാക്കിയാ മതി, അതൊക്കെ അവന് മനസ്സിലാവും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അല്ലാതെ നമ്മളിവിടെ പഠിക്കുന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ നിങ്ങളുടെ ഒരു ജീവിതത്തിൽ വന്ന കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ തീർക്കണ എങ്ങനെയാണ്? മോളായി ഒന്നും നോക്കാണ്ട് അവരെ കടച്ചു വാലടച്ച് ഇവിടെ കയറിയിരുന്നു. അവരാണെങ്കിൽ പോയി വാനത്തോട്ട് നോക്കിയിരിക്കണം. അപ്പൊ എങ്ങനെ പ്രശ്നം തീരും? കുടുംബത്തിനുണ്ടല്ലോ മോളെ, നമ്മ പറയണതും പ്രവർത്തിക്കണതും മാത്രം ശരിയെന്ന് വിചാരിക്കരുത്. ഇടയ്ക്കൊക്കെ പങ്കാളിയുടെ മനസ്സും കൂടി മനസ്സിലാക്കണം. അപ്പോഴേ ഭാര്യ ഭാര്യ ആവുള്ളൂ, ഭർത്താവ് ഭർത്താവ് ആവുള്ളൂ. അല്ലാണ്ട് വെറുതെ പറഞ്ഞോണ്ടായില്ല. അവിടെ അതടി അവരെ അവിടെ ഇരിക്കൊണ്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. ഞാനേ അത് വാങ്ങിക്കാൻ മറന്നു, ഇതല്ലടി. എനിക്കതേ കടയിച്ചപ്പോ എന്ത് ചോദിക്കണം? ആദ്യമായിട്ടാണ് ഞാൻ ഇതിങ്ങനെ വാങ്ങിക്കാൻ നിൽക്കണത്. അവിടെ എനിക്ക് ഒരു ചേച്ചി ഒരു എടുത്തൂല, ഞാൻ ചമ്മലായിട്ട് ഇങ്ങോട്ട് പോന്നേ. ചേന, ഒരു കാര്യം അറിയാമോ? ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറച്ച് ദിവസങ്ങളുണ്ട്. അതിലൊരു ദിവസമാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് പിരീഡ്സ് വന്ന ദിവസം. അത് ഞങ്ങളാ പെണ്ണാക്കി മാറ്റിയ ദിവസമെന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്ത്രീ അമ്മയാവണതും വൃദ്ധയാവണതും ഒക്കെ ഈ ഒരു സംഭവത്തിന് കണക്ട് ചെയ്താണ് കിടക്കുന്നേ. ഇതിൻ്റെ താളമൊന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പെൺപിള്ളേരുടെ മനസ്സിലും ദൂരെ വിഷമം ഉണ്ടാക്കുമെന്ന് അറിയോ? അപ്പം അത്രയും പവിത്രമായിട്ടുള്ളൊരു കാര്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ഒരാൺകുട്ടി തൻ്റെ അമ്മയ്ക്കോ പെങ്ങൾക്കോ മകൾക്കോ അല്ലെങ്കിൽ ഭാര്യക്കോ വേണ്ടിയിട്ട് ചമ്മലില്ലാതെ പാഡ് വാങ്ങിക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിലൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഒരു പെൺകുട്ടീനെ അവൻ അത്രയ്ക്ക് മനസ്സിലാക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ മൂക്കത്ത് വരലൊക്കുന്ന ഈ സമൂഹത്തിൽ വളർന്ന എന്നെ പോലുള്ളൊരു ചെറുപ്പക്കാരന് പാഡെന്ന് പറയാനുണ്ടാവുന്ന ആ ഒരു ചമ്മലും പേടിയൊക്കെ സ്വാഭാവികമാണ്. ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് സെക്സ് എഡ്യൂക്കേഷൻ തുടങ്ങേണ്ടത് നമ്മളുടെയൊക്കെ സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ്.